വൈറസ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? എന്താണ് വൈറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സേജ് എന്നാണ് വൈറസിന്റെ പൂർണ്ണ രൂപം. ഒ എഫ് സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണ്ടുപിടിച്ചത് ആരാണ്? ആരാണ് ഒ എഫ് സി കണ്ടുപിടിച്ചത്? ചാൾസ് കെ കാവോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒ എഫ് സി കണ്ടുപിടിച്ചത്. അദ്ദേഹം ചൈനയിൽ ജനിച്ച ആളാണ്. ഐ എം ഇ ഐയുടെ പൂർണ്ണ രൂപം എന്താണ്? എന്താണ് ഐ എം ഇ ഐ എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി എന്നുള്ളതിന്റെ ഷോർട്ടാണ് ഐ എം ഇ ഐ. ഒരു 15 അക്ക നമ്പറാണ്. ഈ 15 അക്ക നമ്പർ ശ്രദ്ധിച്ചാൽ ഈ ഫോണുകൾ ഏത് രാജ്യത്താണ് നിർമ്മിച്ചത് എന്ന് കൃത്യമായി അറിയാൻ സാധിക്കും. ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ്? ആയിരത്തി തൊള്ളായിരത്തി 1995 ഇന്ത്യയിൽ ഇന്റർനെറ്റ് നിലവിൽ വന്ന വർഷം. 1995 മുതൽ. ചിത്രത്തിൽ കാണുന്നത് ഏത് പ്രോഗ്രാമിന്റെ ലോഗോയാണ്? പ്രസിദ്ധമായ പ്രോഗ്രാമാണിത്. ഏത് പ്രോഗ്രാമിന്റെ ലോഗോയാണിത്? ജാവ. ജാവ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ജാവ പ്രോഗ്രാമിന്റെ ലോഗോയാണ്. ചിത്രത്തിൽ കാണുന്നത് എന്താണ്? എന്താണ് ചിത്രത്തിൽ കാണുന്നത്? ഇതൊരു വിജിയ കണക്ടറാണ്. വിജിയ കണക്ടർ എന്ന് പറഞ്ഞാൽ 3 നിരകളിലായി 15 പിന്നുകളുള്ള ഒരു കണക്ടറാണിത്. ഇത് കമ്പ്യൂട്ടറിലുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ നമുക്ക് മോണിറ്ററിൽ കാണുന്നതിനും പ്രൊജക്ടറിൽ കാണുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കേബിളാണ്. 1987 മുതലാണ് ഇത്തരത്തിലുള്ള കേബിളുകൾ പ്രസിദ്ധിയാർജിച്ചത്. വി ജി എ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? എന്താണ് വി ജി എ എന്നതിൻ്റെ പൂർണ്ണ രൂപം? വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നാണ് വി ജി എ എന്നതിൻ്റെ പൂർണ്ണ രൂപം. ആദ്യമായി മൊബൈൽ ഫോൺ നിർമ്മിച്ചത് ആര്? ഇന്ന് നമ്മൾ കാണുന്ന മൊബൈൽ ഫോണിന്റെ ആദ്യ രൂപം ആരാണ് നിർമ്മിച്ചത്? മാർട്ടിൻ കൂപ്പർ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. അദ്ദേഹം അമേരിക്കക്കാരനാണ്. 1973 ഈ രൂപം കണ്ടുപിടിച്ച് 1983 ഇത് മാർക്കറ്റിൽ എത്തുന്നത്. ഇദ്ദേഹത്തെ ഫാദർ ഓഫ് സെൽഫോൺ എന്ന് സാധാരണ വിശേഷിപ്പിക്കാറുണ്ട്. ഫാദർ ഓഫ് സെൽഫോൺ. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ആര്? ആരാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്നത്? അലൻ ടൂറിംഗ് എന്ന വ്യക്തിയാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്നത്. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. അൽഗോരിതം എന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതിനുശേഷമാണ് കമ്പ്യൂട്ടർ ഇത്ര പ്രശസ്തി ആർജിക്കുന്നത്. ട്വിറ്റർ നിർമ്മിച്ചത് ആരാണ്? ട്വിറ്റർ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ആരാണ്, ഇന്ന് പ്രസിദ്ധമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ. ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ജാക്ക് ഡോസെ എന്ന് പറയുന്ന വ്യക്തിയാണ് ട്വിറ്റർ കണ്ടുപിടിച്ചത്. 2006 മുതലാണ് ഈ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ നെറ്റ്വർക്ക് പ്രസിദ്ധിയാർജിക്കുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? ഏത് വർഷത്തിലാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത്? 1975 ഏപ്രിൽ 4 മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത്. ബ്രൗസർ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ വിവരങ്ങൾ അന്വേഷിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? ഒരു ബ്രൗസറിൽ കൂടി നമ്മൾ ഇന്റർനെറ്റിൽ വിവരങ്ങൾ പരതിയെടുക്കുന്നതിന് ഒരു പ്രത്യേക പേര് പറയാറുണ്ട്. എന്താണ് അതിന് പറയുന്ന പേര്? സർഫിംഗ്. സർഫിംഗ് എന്നാണ് ബ്രൗസർ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ പരതുന്നതിന് പറയുന്ന പേര്. ബ്ലൂടൂത്തിന് തുടക്കം കുറിച്ച കമ്പനിയുടെ പേര് എന്താണ്? ബ്ലൂടൂത്ത് സംവിധാനം നമുക്കറിയാം. ബ്ലൂടൂത്തിന് തുടക്കം കുറിച്ച കമ്പനിയുടെ പേര് എന്താണ്? എറിക്സൺ. എറിക്സൺ കമ്പനിയാണ് ആദ്യമായി ബ്ലൂടൂത്ത് എന്നുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന സംവിധാനം തുടക്കം കുറിച്ചത്. ഇമെയിലിന്റെ പിതാവ് ആരാണ്?
ആരാണ് പ്രസിദ്ധമായ ഇമെയിലിന്റെ പിതാവ് റെയ്മണ്ട് എസ് ടോലിൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇമെയിലിന്റെ പിതാവായി അറിയപ്പെടുന്നത് ഇന്റർനെറ്റിനെ ജനകീയമാക്കുന്നതിൽ ഇമെയിലിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് മൈക്രോ പ്രോസസ്സറുകളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധരായ കമ്പനി ഏതാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മൈക്രോ പ്രോസസ്സറുകളുടെ നിർമ്മാണത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയുണ്ട് ഏതാണ് ആ കമ്പനിയുടെ പേര് ഇന്റൽ ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയാണ് മൈക്രോ പ്രോസസ്സറുകളുടെ നിർമ്മാണത്തിൽ പ്രസിദ്ധമായ കമ്പനി ഇന്റർനെറ്റ് ഉപയോഗത്തിനായി രൂപം കൊണ്ട ഭാഷ ഏതാണ് ഈ ഭാഷ വന്നതിനു ശേഷമാണ് ഇന്റർനെറ്റ് ജനകീയമാകുന്നത് ജാവ ജാവ പ്രോഗ്രാമിംഗ് ഭാഷയാണ് ഇന്റർനെറ്റിനായി രൂപം കൊണ്ട ഭാഷ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം എന്താ ഏതാണ് സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ എല്ലാം കേന്ദ്രമായി വർത്തിക്കുന്ന സ്ഥലത്തെയാണ് സിലിക്കൺ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടേത് ഏതാണ് ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ബാംഗ്ലൂരാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി